ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ രീതിയിൽ ബോട്ടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ്. അത് എങ്ങനെയാണ് നമുക്ക് ബോട്ടി ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് ആദ്യമായി ബോട്ടി നന്നായി ചെറുതായി അരിഞ്ഞെടുക്കണം. ചെറുതായി അരിയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ്. ബോട്ടിക്ക് ബീഫിനേക്കാൾ നല്ല വേവുള്ളത് കൊണ്ട് അത് ചെറുതായി അരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നന്നായി കഴുകി ഒരു സ്ട്രെയിനറിൽ വാർത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കുരുമുളകും അരച്ചെടുക്കാം. അമ്മയിലിട്ടിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. മിക്സിയിൽ അരക്കുന്നതിനേക്കാൾ എത്രയും നല്ലത് അമ്മയിലിട്ട് അരക്കുന്നതാണ്. അമ്മയിലിട്ട് അരക്കുന്നതിന് ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ഇനി അരച്ചെടുത്ത കുരുമുളകും ജീരകവും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കുരുമുളകും ജീരകവും മാറ്റിയതിന് ശേഷം ഈ അമ്മിയിൽ തന്നെ ഇട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അമ്മി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അമ്മിയിൽ തന്നെ ഇട്ട് അരച്ചെടുത്താൽ മതി. അതൊന്ന് നമുക്ക് കാണാം. അമ്മയിലിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുമ്പോൾ ആദ്യം ചതച്ചെടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിൻ്റെ അത്ര കൊണ്ട് പെട്ടെന്ന് ചതഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് നന്നായി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അമ്മയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് പോലെ വേറെ വേറെ തന്നെ അത് ചതച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ ആയിട്ടും പിന്നെ കുരുമുളകും ചെറിയ ജീരകവും വേറെ ആയിട്ടും ചതച്ചെടുക്കണം. ഇനി ഒരു മൺകുടുക്ക എടുത്ത് അതിലേക്ക് നമ്മൾ വെള്ളം വാർക്കാൻ വേണ്ടി വെച്ച പൂട്ടി മുഴുവനും ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ വെക്കുന്നത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല നാടൻ രീതിയിൽ തന്നെ മൺകുടുക്കയും വിറകടുപ്പും ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ആദ്യം ചെറിയ ഉള്ളിയും കുരുമുളകും അരച്ചതാണ് ഇടേണ്ടത്. പിന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണ് ഗരം മസാല. ഇനി 1 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ലപോലെ എല്ലാ ഭാഗത്തും മസാല ആകുന്ന വിധത്തിൽ നന്നായി കുഴച്ചെടുത്ത് 2-3 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അടുപ്പ് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് അടക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. പിന്നെ
ലീവ് ഇതിൽ വെള്ളം പിന്നെ നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് തിളച്ച് വരുമ്പോൾ തന്നെ അതിൽ പിന്നെയും വെള്ളം ഉണ്ടാകും. പിന്നെ പിന്നെ നമുക്ക് വെള്ളം വെന്തിട്ടില്ല, വെള്ളം വറ്റുകയും ചെയ്തിക്കണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്കൊരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കാം. ഇതിലേക്കുള്ള ഉള്ളി വയറ്റാൻ വേണ്ടി ഞാൻ മൺചട്ടി തന്നെയാണ് അടുപ്പിൽ വെക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം. ഉപ്പിടുന്നത് ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടാനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് എന്താ പേസ്റ്റ് ആക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണിൽ കൂടരുത്, ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. പിന്നെ ഇത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. അപ്പോൾ അതിന് ഉള്ളി നന്നായി വഴന്ന് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ച ബോട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബോട്ടിയിൽ തന്നെ മസാല ഉള്ളതുകൊണ്ട് പിന്നെ അതിലേക്ക് വേറെ ഒന്നും പൊടികളൊന്നും ചേർക്കണ്ട. ആ ബോട്ടി മാത്രം ഇതിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. അത് ഇതിലേക്ക് ബോട്ടി ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ മാക്സിമം എല്ലാവരിലേക്കൊന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വീഡിയോനെ പറ്റിയുള്ള കമൻറ്റ് അറിയിക്കുകയും വേണം.